തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ സംവാദ പരിപാടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. തരൂർ അവിടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ 50% വനിതാ മന്ത്രിമാരെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തും എന്നാണ്. നല്ല കാര്യമാണ് തരൂർ പറഞ്ഞത്. പക്ഷേ ഈ വനിതാ എം എൽ എമാരെ ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചാലല്ലേ മന്ത്രിമാരാക്കാൻ പറ്റൂ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ വനിതയെപ്പോലും ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല യു ഡി എഫിന്. ഉപതെരഞ്ഞെടുപ്പിലൂടെ ഷാനിമോൾ ഉസ്മാൻ വന്നതാണ് യു ഡി എഫ് നിരയിലെ ഏക വനിത. 5-6 പേരെ മത്സരിപ്പിച്ചു. പക്ഷേ മത്സരിപ്പിച്ചവരിൽ വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ മത്സരിച്ചത് 1-2 പേർ മാത്രമാണ്. ഇപ്പോൾ ജയലക്ഷ്മിയും പത്മജ വേണുഗോപാലും യു ഡി എഫിന് അനുകൂലമായ സീറ്റുകളിലാണ് മത്സരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളായവരാണ്. ജയസാധ്യതയുള്ള ഇടങ്ങളിൽ പലരെയും പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ അവരെയൊക്കെ തഴഞ്ഞു. അപ്പോൾ ജയസാധ്യതയുള്ള സീറ്റുകളിൽ വനിതകളെ അവതരിപ്പിക്കാൻ പോലും മടി കാട്ടുന്ന ഇടത്ത് ജയിച്ചു വന്നാൽ 50% വനിതകളെ മന്ത്രിയാക്കും എന്ന് ശശി തരൂർ പറയുമ്പോൾ അതെങ്ങനെ സാമാന്യ ജനത്തിന് ദഹിക്കുന്നതാകും? ഈ തെരഞ്ഞെടുപ്പിലും എത്ര വനിതകളെ മത്സരിപ്പിക്കും? വനിതകളെയും യുവാക്കളെയും കൂട്ടത്തോടെ മത്സരിപ്പിക്കുമെന്നൊക്കെ പ്രഖ്യാപനം വരുന്നുണ്ട്. നോക്കിക്കൊള്ളൂ, എഴുതി വച്ചുകൊള്ളൂ. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കുന്ന വനിതകളുടെ എണ്ണം 1-2 മാത്രമായിരിക്കും. ബാക്കി എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിലൊക്കെ ചില വനിതകൾക്ക് സീറ്റ് കൊടുത്ത് പേരിന് വേണ്ടി ഞങ്ങൾ വനിതകളെ മത്സരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി മറിച്ച് അങ്ങനെ ഇത്തവണ ഒരു മാറ്റമുണ്ടാകട്ടെ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ വനിതകൾക്ക് സീറ്റ് കൊടുത്താലും അവരെ 50% മന്ത്രിമാരാക്കുന്നൊക്കെ ശശി തരൂരിനിങ്ങനെ പുറത്തിരുന്ന് പറയാം എന്നല്ലാതെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഭരണത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പ്രസക്തമല്ല. അപ്പോൾ സ്വാഭാവികമായി അവർ ഭരണത്തിലെത്തില്ലല്ലോ, അതുകൊണ്ട് എന്തും പറയാമെന്ന് നമുക്ക് പ്രതികരിക്കാൻ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങോട്ട് വേണമെങ്കിലും അവസാന നിമിഷത്തിലെ കാറ്റ് മാറിയടിക്കാം. ആ കാറ്റ് മാറിയടിക്കലിൽ ചിലപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്ത് യു ഡി എഫിന് അനുകൂലമായും വന്നേക്കാം. പക്ഷേ അപ്പോഴും നാം കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലടക്കം വനിതാ സ്ഥാനാർത്ഥികളെ ജയസാധ്യതയുള്ള ഇടങ്ങളിൽ അവതരിപ്പിക്കുന്നതിനോട് പൊതുവേ കോൺഗ്രസ് നേതാക്കളിൽ വലിയ വിമുഖതയുണ്ട്. അങ്ങനെ വിമുഖത നിലനിൽക്കുന്ന ഇടത്താണ് ഈ പറയുന്ന 50% പേരെ മന്ത്രിയാക്കും എന്ന് പറയുന്നത്. ഇടതുപക്ഷം കഴിഞ്ഞ തവണ 17 വനിതകളെ മത്സരിപ്പിച്ചിരുന്നു. അതിൽ 12 പേരും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു. മൊത്തം 8 വനിതകൾ വിജയിച്ചു വരികയും ചെയ്തു. 2 പേരെ മന്ത്രിമാരാക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ചെയ്ത ഒരു പക്ഷത്തിന് മുന്നിലേക്ക് ചുരുങ്ങിയത് ഒരു 10 വനിതകളെയെങ്കിലും മത്സരിപ്പിക്കുകയും അതിലൊരു 5 വനിതകളെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാനുമുള്ള ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രം മതി. അല്ലാതെ 20 മന്ത്രിമാരുണ്ടാകുന്നതിൽ 10 പേരും വനിതകളാകണം എന്നൊന്നും കേരളത്തിലെ വനിതകളും പൊതുസമൂഹവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അധികാരത്തിൽ വന്നാൽ കുറച്ച് പേരെയെങ്കിലും പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടായാൽ മതി. അങ്ങനെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കുറച്ച് പേരെയെങ്കിലും സ്ഥാനാർത്ഥികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമെങ്കിലും ഉണ്ടായാൽ മതി എന്ന് മാത്രമേ കോൺഗ്രസ്സുകാരൻ ആഗ്രഹിക്കുന്നുള്ളൂ.